എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇനി ചിലരുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴുന്നത് കാണാം, ആരൊക്കെയാണ് അവർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി തണ്ണിമത്തൻ വാട്ടർമെലൺ എന്ന ഫയല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് പറയുന്നത്. പുറമേ നിങ്ങളോട് നല്ല രീതിയിൽ പ്രവർത്തിച്ച ചില ആളുകൾ, പുറമേ നിങ്ങളുടെ ആളുകളാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നൊക്കെ കണക്കാക്കി പറഞ്ഞ ആളുകൾ, പക്ഷെ ഉള്ളിൽ അവരുടെ ദേശീയഭാവം ഒളിപ്പിച്ചു വച്ചിരുന്നു. പെട്ടെന്നൊന്നും നോക്കിയാൽ കാണില്ലായിരുന്നു അവരുടെ ദേശീയഭാവം. അവർ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, അവർ നിങ്ങളെ ചതിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച, നിങ്ങൾക്കെതിരെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ആളുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായി നിങ്ങൾ കുറേ കാലം നടന്നു. നിങ്ങൾക്ക് മനസ്സിലായി ചില ആളുകൾ സ്നേഹം നടിച്ചുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവരുടെ ഉള്ളിലൊട്ടും സ്നേഹം ഉണ്ടായിരുന്നില്ല. അവർ നിങ്ങളോട് വളരെ സൗമ്യഭാവനയോടെ സഹായിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നടന്നു. ഇടയ്ക്ക് വെച്ച് അവർക്ക് സഹായിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് സഹായിക്കാത്തതെന്ന് പറഞ്ഞു. പിന്നീട് നിങ്ങൾ സ്വയം തകർന്നപ്പോൾ അവർ അവരുടെ സ്വഭാവം യഥാർത്ഥത്തിൽ കാണിച്ചു. ഒന്നും അവർ പിന്നീട് മറച്ചു വച്ചില്ല, നിങ്ങളോടുള്ള ദേഷ്യങ്ങളെല്ലാം. അങ്ങനെ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണു. നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളായിട്ട് നിങ്ങൾ കരുതിയിരുന്ന അവർ നിങ്ങളുടെ മനസ്സിലേക്ക് എണ്ണയൊഴിച്ചിരുന്ന ആളുകളേക്കാൾ ഭീകരതയോടെയാണ് അവർ നിങ്ങളെ എതിർത്തത്. നിങ്ങളൊരു രക്ഷ കിട്ടുന്നതോ നിങ്ങൾ നന്നാവുന്നതോ നിങ്ങൾക്ക് ജീവിതത്തിലൊരു ഗുണമുണ്ടാവുന്നതോ ഒന്നും ഇഷ്ടമല്ലാതെ സഞ്ചരിച്ചു പോയവർ, നിങ്ങളെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാൻ ശ്രമിച്ചവർ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നിങ്ങളെ ഈശ്വരൻ രക്ഷിച്ചിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ അവർ കൂടുതൽ ശക്തരായിട്ട് നിങ്ങളെ ആക്രമിക്കുമായിരുന്നു. നിങ്ങൾക്കൊരുപാട് വിശ്വാസമായിരുന്നു അവരെ. നിങ്ങൾ അവരുടെ ശുദ്ധഗതിക്കാരാണെന്നുള്ളത് ഓർത്തുകൊണ്ട് ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുള്ളത് അവരോട് പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു. അവർ നിങ്ങളെ സ്നേഹിക്കുകയാണെന്ന് തന്നെയാണ് നിങ്ങൾ കരുതിയത്. നിങ്ങൾ വിചാരിച്ചു നിങ്ങളായിരിക്കും അവരെ സ്നേഹിക്കാതിരിക്കുന്നത്, അവർ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പരിഭവം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള അവസ്ഥ മനസ്സിലാകുമ്പോൾ ചിത്രം വേറെയാണ്. അവർ നിങ്ങളുടെ ശത്രുക്കളായിരുന്നു. നിങ്ങൾക്കൊരു ചെറിയ മുൻതൂക്കം കിട്ടുന്നതോ ചെറിയ നേട്ടം ഉണ്ടാകുന്നതോ പോലും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇഷ്ടമല്ലാതിരുന്ന അവർ നിങ്ങളെ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സിലായിട്ടുണ്ട്. അവരവരുടെ മുഖം മൂടിയൊക്കെ അഴിച്ചു വെച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് പൊട്ടിക്കരയേണ്ടി വന്നു. ഞാൻ ഇത്രയധികം സ്നേഹിച്ച ആളുകളാണോ എന്നെ വിശ്വസിക്കാതെ പോയത്? അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിയാണെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. നിങ്ങൾ വിജയിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. നിങ്ങൾ നല്ല രീതിയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ആളുകളാണെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അസൂയ ഉണ്ടായിരുന്നു, അതാണ് പ്രശ്നമായത്. നിങ്ങൾ ശരിയാണെന്നും അവർ തെറ്റാണെന്നും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളെ എതിർത്തു എന്ന് വെച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുന്ന അങ്ങനെ കണ്ടു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ ശത്രുക്കൾ രക്ഷപ്പെട്ടാലും നിങ്ങൾ രക്ഷപ്പെടരുതെന്ന് അവരാഗ്രഹിച്ചു. എത്ര രഹസ്യങ്ങളാണ് നിങ്ങൾ അവരെ വിശ്വസിച്ച് അവരോട് പറഞ്ഞത്! ആ രഹസ്യങ്ങളിൽ നിന്നെല്ലാം മുതലെടുത്തുകൊണ്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തു, നിങ്ങൾ ഒറ്റപ്പെടുത്തി, ദുഃഖിപ്പിച്ചു. നിങ്ങൾക്ക് നഷ്ടമല്ലായിരുന്നു പ്രശ്നം, അവർ മൂലം നിങ്ങൾക്കുണ്ടായിരുന്ന നഷ്ടത്തേക്കാൾ കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ചത് അവരുടെ പ്രവൃത്തിയാണ്. അവരുടെ പ്രവൃത്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി. അവരുടെ പ്രവൃത്തി നിങ്ങളെ ദുഃഖിപ്പിച്ചപ്പോൾ ആ വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറി വന്നു. ഈശ്വരാധീനം കൊണ്ട്, ഈശ്വരിൽ നിങ്ങൾ അർപ്പിച്ച ആ വിശ്വാസത്തിൻ്റെ അനുസൃതമായി നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന്, നിങ്ങൾ വിചാരിച്ച വ്യക്തികളിൽ നിന്നൊക്കെ കിട്ടിയ ആ വേദനകൾക്കപ്പുറത്തേക്ക് ഈശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകി. എവിടെ പോയാലും എന്ത് നഷ്ടമുണ്ടെങ്കിലും വിജയിക്കുന്നൊരു തലത്തിലേക്ക് ഈശ്വരൻ നിങ്ങളെത്തിച്ചു. അല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ തകർന്നടിയുമായിരുന്നു. പോയി
ഒരുപാട് ഇവരുടെയൊക്കെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരുപാടിടങ്ങളിൽ പോയി അവിടെ ഉണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ അവർ നിങ്ങളുടെ പഴിചാരുകയായിരുന്നു. അവിടെ ഉണ്ടായ നഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പാഠം പഠിച്ചു. ഇവർ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, ഒരുപാട് അടവുകൾ ഇവർ പഴറ്റി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ തകർക്കാനും നിങ്ങൾക്ക് രക്ഷ കിട്ടാതിരിക്കാനുമുള്ള ഒരുപാട് അടവുകൾ ഇവർ പഴറ്റി. ആ അടവുകളിൽ നിന്നൊക്കെ നിങ്ങളൊരു കാര്യം പഠിച്ചു, ജീവിതത്തിൽ ഇങ്ങനെയും വഞ്ചിക്കപ്പെടാം, ജീവിതത്തിൽ ഇങ്ങനെയും വഞ്ചിക്കപ്പെടാം, ജീവിതത്തിൽ ഇങ്ങനെയും ചതികളുണ്ടാകാം എന്നുള്ളത് നിങ്ങൾ ആ ബാലപാഠം നിങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത്, കൂടുതൽ അലേർട്ടായി. ഇപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് ജീവിക്കുന്നത്. ഇതിൽ കൂടുതൽ ശ്രദ്ധ വേണം. ആരെയും അകമഴിഞ്ഞ് വിശ്വസിക്കരുത്. സ്നേഹം കൊണ്ടുവരുന്നവരെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരാണോന്നില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളെ വിശ്വസിക്കുന്നവരെയും നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർ അമിതമായി ഒന്നും കാട്ടിക്കൂട്ടില്ല. അവർ നമ്മുടെ ആപത്ത്, നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ അവർ മനസ്സാൽ പറയും, നീ നിങ്ങൾ വിഷമിക്കേണ്ട, അതെല്ലാം ശരിയാകും. ഈ പറയുന്നത് പോലെയല്ല. പക്ഷേ നിങ്ങളോട് ദേഷ്യം ഉണ്ടായവർ നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെന്താ ചെയ്തത്, അയ്യോ നിങ്ങളിപ്പോൾ എതിർത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ വളരെ ഭീകരന്മാരാണ്, നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങളുടെ ജീവിതം പോയി. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചു, എനിക്കിന് എന്തെങ്കിലും ഒരു രക്ഷയുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾക്ക് രക്ഷയില്ല, അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഇനിയിപ്പോൾ ഒരു രക്ഷയുമില്ല. സഹതാപ രൂപേണെ പോലും അവരത് പറഞ്ഞിട്ടുണ്ടാക്കി. നിങ്ങളിങ്ങനെ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് ഒരുപാട് പേരോട് അവർ പറഞ്ഞിട്ടുണ്ടാക്കിയപ്പോൾ അവരത് സമർത്ഥിക്കാനാണ് നോക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ നിങ്ങളോട് വലിയ ദേഷ്യമില്ലാത്തവരോ നിങ്ങളോട് വൈരാഗ്യമില്ലാത്തവരോ പറഞ്ഞാണോ, അത് നിസ്സാര സംഭവമല്ലേ? ഏയ് അല്ല, അത് നിസ്സാര സംഭവമല്ല. അങ്ങനെ വഷളാക്കാനാണ് അവർ നോക്കിയത്. പക്ഷെ നിങ്ങളതുകൊണ്ടൊന്നും പരാജയപ്പെട്ടില്ലല്ലോ. എത്ര ചതിക്കുഴികൾ നിങ്ങൾക്കെതിരെ വന്നു, ആ ചതിക്കുഴികളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഊർജം ഈശ്വരൻ നിങ്ങൾക്ക് നൽകി. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണമാണ് അത്. ഈ പറയുന്ന ഇതിലുള്ള ആളുകളുടെ കഴിവില്ലായ്മയോ നിങ്ങളുടെ മേന്മയോ അല്ല, ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് വളർച്ചയുണ്ടായി, നിങ്ങൾക്ക് നേട്ടമുണ്ടായി, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ ആ വിജയത്തിൽ വളരെ ശക്തമായിട്ട് നിലകൊള്ളുക. നിങ്ങൾക്ക് ശക്തമായിട്ട് നിലകൊള്ളാനുള്ള ഊർജം ഈശ്വരൻ നൽകുകയാണ്. ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുക. ഇത്രയും ശത്രുക്കൾ നമ്മുടെ ഒപ്പം ഇരുന്നുകൊണ്ട് നമ്മളെ ചതിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത് ഈശ്വരനിലേക്ക് അടുക്കുക. കാരണം ഈശ്വരനാണ് ഈ ലോകത്ത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും. ഇപ്പം നിങ്ങളുടെ ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതുമായിക്കോട്ടെ, ഒരു പോസിറ്റീവ് എനർജിയിൽ നിങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് നിങ്ങൾ വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ടാവും. ഏതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലും ആത്മാവിൽ ശുദ്ധിയും മനസാക്ഷിയിൽ നന്മയും ഉണ്ടെങ്കിൽ, ശരിയുമുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അകമമായി നമ്മൾ നമ്മുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ ആ ശക്തി നമുക്കൊരു ഊർജം നൽകും, ഒരു ആവരണം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. ആ ആവരണം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാത്തിലും ഉപരിയായിട്ട് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ആ വിജയത്തിൻ്റെ കൊടി നിങ്ങളുടെ ജീവിതത്തിൽ നാട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നവരായിട്ട് നിങ്ങൾ മാറും. ഈ നിങ്ങളെ ചതിക്കാനും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ച ഈ ആളുകളുണ്ടല്ലോ, ഇവരെ ഒറ്റപ്പെടുത്തുക. നിങ്ങളായിട്ട് ഒറ്റപ്പെടുത്തണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരഭിപ്രായം പറഞ്ഞുകൊണ്ട് വരാനുള്ള ഒരു അവസരവും അവർക്ക് നൽകരുത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരവസരവും അവർക്ക് നൽകരുത്. അവരോട് രഹസ്യങ്ങൾ പറയരുത്. മാറി നിൽക്കുക. അവരെ മുഖ്യധാര ശത്രുവായിട്ടും പ്രഖ്യാപിക്കേണ്ട. അതൊരു ചതിയാണ്. അവരെ മുഖ്യധാര ശത്രുവായിട്ട് കാണുമ്പോൾ അവരുടെ എല്ലാ ഊർജ്ജവും കൊടുത്തുകൊണ്ട് നമുക്കെതിരെ പ്രതികരിക്കും. അവരെ പിന്താങ്ങുന്ന നമ്മുടെ ഒപ്പമുള്ളവരും അവരെ ചിലപ്പോൾ പിന്താങ്ങും. അങ്ങനെ അവർ ശത്രുവാണെന്ന് പോലും പറയാതെ അവർക്ക് നമ്മുടെ ജീവിതത്തിലൊരു പ്രാധാന്യവും നൽകാതെ മാറ്റി നിർത്തി മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. വളരെ പോസിറ്റീവായിട്ട് ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ ഊർജ്ജത്തിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒരിക്കലും ഒരു രഹസ്യവും നിങ്ങളെ വിശ്വാസമില്ലാത്ത, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളായിട്ട് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനൊക്കെ ശ്രമിക്കും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക, വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി
നിങ്ങൾക്ക് ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരെയും അന്ധമായിട്ട് വിശ്വസിക്കേണ്ട, വിശ്വസിക്കാൻ നല്ലത് ഈശ്വരൻ മാത്രമാണ്. പക്ഷേ ഈശ്വരൻ നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്ക് ചില ആളുകളെ നിയോഗിച്ച് തരും. അത് ഈശ്വര നന്മയിൽ നിന്നുണ്ടാകുന്നതാണ്. അത് നിങ്ങൾക്ക് ഓരോ സമയവും കിട്ടും. ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ ശക്തമായി നിലകൊള്ളുന്ന ഓർത്തോളം കാലകാലം. നമുക്ക് രണ്ടാമത്തെ പയലായ പക്ഷിയെ പയലായിട്ട് സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം. ഒരുപാട് പേർക്ക് നന്മ ചെയ്തു, ഒരുപാട് പേരെ തൻ്റെ ഇഷ്ട ആളുകളായിട്ട് കണക്കാക്കി. താൻ മാത്രമല്ല ഈ ലോകത്ത്, തന്നെ സ്നേഹിക്കുന്നവരുടെയും കൂടി ലോകമാണെന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ നിങ്ങൾ ഒരുപാട് പേർക്ക് നന്മ ചെയ്യുകയും ഒരുപാട് പേരുടെ ആളായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചത് മറ്റൊന്നാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നെന്നും നിലകൊണ്ടു, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു. പക്ഷേ ജീവിതത്തിൽ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത്. എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, എല്ലാവർക്കും വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ പ്രദാനം ചെയ്തു. തൻ്റെ രക്ഷയ്ക്ക് എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ തനിക്കിഷ്ടമുള്ളവരെ സഹായിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. പക്ഷേ നിങ്ങൾക്കൊപ്പം നിന്ന് സഹായം മേടിച്ച് അതിൻ്റെ ഗുണങ്ങൾ കൈപ്പറ്റിയ ആളുകൾ നിങ്ങളെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായി. ഒരിക്കലും അവർക്ക് നിങ്ങളെ തള്ളിപ്പറയാനുള്ള അധികാരമില്ല, ബാധ്യതയില്ല, നിങ്ങളെ സഹായിക്കേണ്ട ബാധ്യതയാണ് ഉള്ളത്. എന്നിട്ടും അവരത് ചെയ്തു. നിങ്ങൾക്കൊരു പരിഭവവുമില്ല. നിങ്ങളെ ഏറ്റവും രക്തബന്ധമുള്ള, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടി ജീവിച്ച നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. നിങ്ങൾ വാത്സല്യം നൽകിയ ആളുകളാണ് നിങ്ങളെ തള്ളിപ്പുറത്താക്കിയിട്ടുള്ളത്, നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടം മുഴുവനും, ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം മുഴുവനും അവർക്ക് വേണ്ടി ജീവിച്ചു, അവർക്ക് വേണ്ടി ജീവിത ഉപാധികൾ തേടി, അവരെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. അതൊരു കടമയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലേക്കാളുപരി തൻ്റെ കടമകൾ കഷ്ടപ്പെട്ട് ആയുസ്സും ജീവനും ആത്മസുഖവും സംതൃപ്തിയും എല്ലാം കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. ജീവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ ഉന്നമനമായിരുന്നു സ്വപ്നം. നിങ്ങളെ ഒരു കരക്കെത്തിപ്പിക്കുക, നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കുക, അതുമാത്രമായിരുന്നു ജീവിതത്തിലെ ഒരു ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ സാക്ഷാത്കരിച്ചു. അവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അറിയിക്കാതെയൊക്കെ നിങ്ങൾ വളർത്തി വലുതാക്കി സ്നേഹിച്ചു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, പ്രണയിക്കുന്ന ആളാണെങ്കിൽ ആ ആൾക്ക് വേണ്ടി ജീവിച്ചു. നിങ്ങൾ കേവലം പ്രണയിക്കുക മാത്രമല്ലായിരുന്നു, പ്രണയമായിരുന്നെങ്കിൽ ആ ബന്ധം ഇഷ്ടപ്പെടുകയായിരുന്നു, അവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. നിങ്ങളുടേതായ എല്ലാം അവർക്ക് വേണ്ടി ത്യജിച്ച് അവർക്ക് വേണ്ടി ഒരുപാട് നിലകൊണ്ടു. പക്ഷേ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ നിങ്ങൾ കൊള്ളരാത്തവളോ അല്ലെങ്കിൽ കൊള്ളരാത്തവനോ ഒക്കെ ആയിട്ട് മാറുകയാണ് അവരുടെ ജീവിതത്തിൽ. നന്ദി കാണിക്കേണ്ടവർ നന്ദി കാണിക്കാതെ പോയി. പിന്നീടൊരു ചോദ്യചിഹ്നമാണ്, എന്തിനു വേണ്ടിയാണ് ഞാനിതെല്ലാം കഷ്ടപ്പെട്ടത്, ആർക്ക് വേണ്ടിയാണ്? പക്ഷെ അതിനോർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നില്ല. ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് പുറത്തുനിന്നുള്ള ആളുകൾ വന്നപ്പോൾ, പുറത്തുനിന്നുള്ള ചില ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്കോ ജീവിതത്തിലേക്കോ വന്നപ്പോൾ അവർ അകൽച്ചകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവരുടെ പാഴ് വാക്കുകളും പാഴ് ആരോപണങ്ങളും കളവായ ആരോപണങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയവർ, നിങ്ങളെ വെറുത്തവർ, അവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിക്ക് കാരണക്കാർ. അവരുണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുതാണ്. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ പോയിട്ടേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിച്ചു, ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്നെന്നും ഒരുപാട് സുഖങ്ങൾ ത്യജിച്ചു. ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നപ്പോൾ, നിങ്ങളുടെ പണം ഉണ്ടായിരുന്നപ്പോൾ ആർക്കും ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നിട്ടില്ല. അത് സുഹൃത്തുക്കളാണെങ്കിൽ ശരി, ചില സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായിരുന്നു, അവരെല്ലാം നിങ്ങളോട് വാങ്ങിച്ച് ആഘോഷിച്ച്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന് ചോദിച്ചപ്പോഴാണ് അവരെ തനി നിറ അറിയുന്നത്. അവരൊരു പൈസ പോലും നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങളവർക്ക് വേണ്ടി അത് നൽകി ഇത് നൽകി, അവിടെ ഒരു കണക്ക് നിങ്ങൾ ബോധിപ്പിച്ചില്ല, ഒരു കണക്ക് നിങ്ങൾ പറഞ്ഞില്ല. പക്ഷെ അവരങ്ങനെയല്ലായിരുന്നു, അവരെല്ലാത്തിനും കണക്ക് വെക്കുന്നവരായിരുന്നു, അവർക്ക് എല്ലാത്തിനും കണക്കുണ്ടായിരുന്നു. നിങ്ങൾക്കത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. നിങ്ങളെ അവഗണിച്ചു, നിങ്ങളിൽ നിന്നെല്ലാം നേടിയെടുത്തു. നിങ്ങൾ സ്നേഹിച്ച സുഹൃത്തുക്കൾ അങ്ങനെയായിരുന്നു, നിങ്ങൾ പ്രണയിച്ച വ്യക്തി അങ്ങനെയായിരുന്നു, നിങ്ങളെ തിരിച്ച് അത്ര സ്നേഹിച്ചില്ല.
നിങ്ങൾ നൽകുന്ന സ്നേഹവും നിങ്ങൾ നൽകുന്ന പരിഗണനയും നിങ്ങൾ നൽകിയ കെയറിങ്ങും അവർ വിചാരിച്ചത് അവരുടെ അവകാശമായിട്ടാണ് അവർ കൂട്ടിയത്. തിരിച്ചത് നിങ്ങൾക്ക് കിട്ടാൻ അർഹതയില്ല എന്ന് അവരോട് എഴുതി. അപ്പോൾ ഉണ്ടായ മാനസികമായ വിഷമങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. ഹൃദയത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ പോസിറ്റീവ് എനർജി കെടാതെ മുന്നോട്ട് പോകട്ടെ. കാരണം ജീവിതത്തിൽ നമ്മൾ സ്വാർത്ഥത പുലർത്താത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില ആളുകളെ സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട്. അതെൻ്റെ കൂട്ടുകാരാകാം, എൻ്റെ ഭാര്യയോ ഭർത്താവോ ആകാം, എൻ്റെ മക്കളാകാം, എൻ്റെ കൂടപ്പിറപ്പുകളാകാം, എനിക്ക് രക്തബന്ധമുള്ള ആരും ആകാം. പക്ഷെ ആരെയൊക്കെ സഹായിച്ചിട്ടും നിർദ്ദിഷ്ട സമയത്ത് എന്നെ തിരിച്ച് സഹായിക്കേണ്ട സമയത്ത് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നെ തിരിച്ച് പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചില്ല, അവഗണിച്ചു. അതാണ് നിങ്ങളുടെ വേദന. എപ്പോഴും കടുത്ത തീരുമാനങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ വെല്ലുവിളികൾ സ്വീകരിച്ചാണ് ജീവിതത്തിൽ മുന്നേറിയത്. പിന്നീട് അതിനൊന്നും പ്രാപ്തിയില്ലാതെ വരുമ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ. ഞാൻ ഒരു രംഗത്തല്ല പ്രവർത്തിച്ചത്, ജീവിതത്തിലെ പോരാട്ടങ്ങളുടെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങളോടുകൂടിയാണ് കടന്നു വന്നത്. ആ അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തത് ഞാനൊന്നും അറിഞ്ഞിട്ടല്ല. പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് അതൊന്നുമല്ല, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളോ ഞാൻ അനുഭവിച്ച ദുരിതങ്ങളോ അല്ല. ഞാൻ സ്നേഹിച്ചവർ പോലും എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കി ഞാൻ നന്മ ചെയ്തവർ എന്നോടത് ചെയ്യുന്നില്ല. അതെൻ്റെ ഹൃദയത്തിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എല്ലാം വേണമെന്നൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാം നൽകാനും ഞാൻ തയ്യാറുമായിരുന്നു. എൻ്റെ നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷവും വിജയവുമായിരുന്നു. എൻ്റെ ദുഃഖങ്ങൾ ഞാൻ സ്നേഹിക്കുന്നവർക്കുണ്ടാവുന്ന ദുഃഖങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ്, പലരും എന്നോട് മോശമായി ആണ് പെരുമാറിയത്. മുമ്പ് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. മുമ്പ് എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എനിക്കതൊന്ന് ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേദന വരുന്നുണ്ട്. എനിക്ക് പരാതിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ വേദനയുണ്ട്. ഞാൻ എൻ്റെ സുഖങ്ങളല്ല നോക്കിയിരുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുടെ ഇഷ്ടം എന്താണ്, അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കരിയർ പോലും മാറ്റി, എൻ്റെ ജീവിതത്തിൻ്റെ ദിശ ഞാൻ മാറ്റി. എനിക്ക് ആ വ്യക്തിയെ അത്രത്തോളം വിശ്വാസമായിരുന്നു, എനിക്ക് ആ വ്യക്തിയെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ചിരികൾക്കപ്പുറത്തേക്ക് ഞാൻ പരിഗണിച്ചതുപോലെ അവരെന്നെ പരിഗണിച്ചോ എന്നുള്ളതാണ്. അവസാനമാണ് അവരുടെ മുഖം മൂടി, ഒരുപക്ഷെ അത് മുഖം മൂടിയാകില്ല, അവരുടെ തോന്നലുകളായിരിക്കാം, അവരുടെ ഇഷ്ടങ്ങളായിരിക്കാം, പക്ഷേ എനിക്കത് മുഖം മൂടിയായിട്ടാണ് തോന്നിയത്. മുൻപെന്നോട് ചിരിച്ചും നല്ല രീതിയിലും പെരുമാറിയിട്ട് ഒരു പ്രത്യേക സമയത്ത് എന്നെ കൈവെടിയുന്ന സ്വഭാവം. അവരെന്നെ പ്രണയിച്ചോന്ന് അവരോട് ചോദിച്ചാൽ അതിലും ചിലപ്പോൾ കാപട്ടി ഉണ്ടായേക്കാം. അല്ലെങ്കിൽ അവർ പറയും, അന്ന് ഞാൻ പ്രണയിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ വെറുക്കുന്നു എന്ന് അവർ പറയുമായിരിക്കും. പക്ഷേ ഞാൻ അവരെ എപ്പോഴും സ്നേഹിക്കുകയാണ്, ഇപ്പോഴും എപ്പോഴും ഒക്കെ. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും നേടാൻ ആഗ്രഹിച്ചില്ല, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും കുരുത്തി വച്ചില്ല. എല്ലാം എൻ്റെ വ്യക്തിക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ആ വ്യക്തി പലപ്പോഴും എനിക്ക് സമ്മാനിച്ചത് ദുഃഖങ്ങളായിരുന്നു. എന്നിട്ടും ഞാൻ നിലകൊണ്ടു, എൻ്റെ മനസ്സ് അവർക്കൊപ്പം തന്നെ ഞാൻ നിർത്തി. കാരണം ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു. അവരെന്നെ ചതിച്ചുവെന്ന് വഞ്ചിച്ചുവെന്ന് എനിക്ക് മുഴുവനായിട്ട് അറിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടായപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. ഇപ്പോഴും അവരെ കാത്തിരിക്കുകയാണ് എപ്പോഴും. പക്ഷെ എനിക്ക് അവരോട് ദുഃഖം അല്ലെങ്കിൽ എനിക്ക് അവരോട് വൈരാഗ്യമില്ല, വിഷമമില്ല. എന്നെ സഹായിക്കാത്തതിൻ്റെ ദുഃഖം എന്നോടുണ്ട്, എനിക്കുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ശക്തി എനിക്ക് നൽകുന്ന ഒരു റിലീഫുണ്ട്, ഒരു സൗഖ്യം. അത് ഞാനിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. കാരണം എൻ്റെ മനസാക്ഷിയോട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആരൊക്കെ എന്നോട് മോശമായി പെരുമാറിയെങ്കിലും ആരൊക്കെ എനിക്ക് മുമ്പിൽ മുഖം മൂടി വച്ച് സഞ്ചരിച്ച് സംസാരിച്ച് പെരുമാറിയെങ്കിലും
എൻ്റെ ശക്തി എനിക്ക് നൽകിയ ഊർജ്ജം ഉണ്ടല്ലോ, അതിലൂടെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ആ പോസിറ്റീവ് എനർജി മതി എനിക്ക് മുന്നോട്ട് പോകാൻ. പിന്നെ ഞാൻ സ്നേഹിച്ചവരോട് എനിക്ക് എന്നും സ്നേഹം തന്നെയാണ്. അവരെന്നെ വെറുത്താലും അവരെനിക്ക് സഹായം ചെയ്തില്ലെങ്കിലും അവരെന്നെ തള്ളിപ്പുറത്താക്കിയാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക.